മുഖ്യമന്ത്രിയുടെ ബസ്സിന് ഷൂ എറിഞ്ഞ സംഭവത്തിൽ 24 ന്യൂസ് ബ്യൂറോ ചീഫിനെയും 24 ന്യൂസ് റിപ്പോർട്ടറെയും പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ബ്യൂറോ ചീഫ് ശ്രീകാന്ത്, റിപ്പോർട്ടർ വിനീത വിജയ്ക്കുമാണ് പോലീസ് നോട്ടീസ് നൽകിയത്. ഇവരുടെ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നൽകിയ നോട്ടീസിൽ പറയുന്നത്. ഗൂഢാലോചന ഉൾപ്പെടെ 120B, 283, 380, 353 തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷൂ എറിഞ്ഞത് ആസൂത്രിതം എന്നാണ് പോലീസ് നിഗമനം. ഈ സമയത്ത് കൃത്യമായി 24 ന്യൂസിന്റെ റിപ്പോർട്ടറും മറ്റും അവിടെ ഇത് റെക്കോർഡ് ചെയ്യാൻ റെഡിയായി ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അതിനു പിന്നിലെ ഗൂഢാലോചനയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ വാർത്ത നൽകിയതിന്റെ പേരിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതും ഇത് ആദ്യമാണ്. 24 ന്യൂസിന്റെ പ്രവർത്തകർക്കെതിരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നും വ്യക്തമല്ല. സാധാരണഗതിയിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നതിന് പോലീസ് സാക്ഷികളെ ചെന്നുകണ്ട് മൊഴിയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രതികളായവരെയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത്. December 10 നവകേരള സദസ്സനായ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ KSU പ്രവർത്തകരാണ് ഷൂ എറിഞ്ഞത്. പെരുമ്പാവൂർ ഓടക്കാലിയിൽ വെച്ച് KSUക്കാർ 4 തവണ ഷൂ വലിച്ചെറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. 4 KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് പോലീസ് ലാത്തി വീശുകയും ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയ DYFI പ്രവർത്തകർ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടികൾ റോഡിൽ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തിരുന്നു. DYFI ആക്രമണം നടത്തുകയും ചെയ്തു. എങ്കിലും അവർക്കെതിരെ കേസുകൾ ഇല്ല എന്നാണ് അറിയുന്നത്. ഇത്തരം ഏറുകൾ തുടർന്നാൽ വേറെ രീതിയിൽ അതിനെ നേരിടേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി കോതമംഗലത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് അത് പറഞ്ഞ് വിലപിക്കരുത്. ഇത് നാടിനോടുള്ള വെല്ലുവിളിയാണ്. സർക്കാരിന്റെ ഈ പരിപാടി ആർക്കെങ്കിലും എതിരെ സംഘടിപ്പിച്ചതല്ല എന്നും എന്തിനാണ് പ്രതിപക്ഷം വിറളി പിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതായത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടെടുത്ത കേസായതിനാൽ 24 ന്യൂസിന്റെ പ്രവർത്തകർ അറസ്റ്റിലാകുമോ എന്നും സംശയിക്കുന്നു. 24 ന്യൂസും പിണറായി വിജയനും തമ്മിൽ വലിയ ബന്ധമാണ് ഉള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഷൂ എറിഞ്ഞതിൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നു. ജീവനക്കാരുടെ മയമില്ലാതെയാണ് മുഖ്യമന്ത്രിയുടെ നടപടികൾ. ഷൂ എറിഞ്ഞത് ഏറ്റവും വ്യക്തമായി കാണിച്ചതും 24 ന്യൂസ് ആണ്. 24 ന്യൂസിന് ഇത് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നും പോലീസ് നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിക്കാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമെന്നും അറിയുന്നു. ഇതിനിടെ നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ സംഭവം വൈകാരിക പ്രതിഷേധമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഷൂ എറിഞ്ഞത് സമരമാർഗമല്ല എന്നും ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്നും അലോഷ്യസ് പറഞ്ഞു. KSU നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തെ കയ്യൂക്കിന്റെ രാഷ്ട്രീയം കൊണ്ട് നേരിടാനാണ് സർക്കാർ ശ്രമിച്ചത് എന്നും KSU സംസ്ഥാന പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ക്രമസമാധാന ചുമതല DYFI ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇന്നലെ ഉണ്ടായത് വൈകാരിക സംഭവമാണ്, കരുതിക്കൂട്ടി ചെയ്തതല്ല. KSU പ്രവർത്തകരെ ക്രൂരമായാണ് DYFI മർദ്ദിച്ചത്. അതേ തുടർന്നുണ്ടായ വൈകാരിക പ്രതിഷേധമാണ്. ഇത്തരം പ്രതിഷേധം ജനാധിപത്യപരമായ സമരരീതി അല്ല എന്ന് KSUവിനും അറിയാമെന്നും അലോഷ്യസ് വ്യക്തമാക്കി. എന്നാൽ ഇത്തരം ഒരു പരിപാടി മുൻകൂട്ടി അറിഞ്ഞാൽ പോലും അവിടെ എത്തി അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് നിലനിൽക്കില്ല എന്ന് നിയമവിദഗ്ധർ പറയുന്നു. ആക്രമണവും സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. ആക്രമം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനു മുമ്പ് പോലീസ് അറിയിക്കണം എന്നത് മാധ്യമ പ്രവർത്തനത്തിൽ നടപ്പാക്കാറില്ല. അതിനാൽ തന്നെ കോടതിയിൽ അപ്പീൽ നൽകിയാലും പോലീസിന് തിരിച്ചടിയാകുമെന്നും പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ ഷൂ എറിഞ്ഞ സംഭവം മാധ്യമ പ്രവർത്തകരായ 24 ന്യൂസിന്റെ ആളുകൾ ഉൾപ്പെടെ ചർച്ച ചെയ്തും തീരുമാനിച്ചും നടപ്പാക്കിയ പരിപാടിയെങ്കിൽ കുടുങ്ങും. ഗൂഢാലോചനയിൽ അവർ പങ്കാളികളുമായി മാറും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.